ഇനി എല്ലാവരും ഐ പി എല്ലിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യ സീരീസ് അത് സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ്. വരാനിരിക്കുന്ന ഒക്ടോബറിലെ T20 വേൾഡ് കപ്പിലേക്ക് ആരെയൊക്കെ എടുക്കണം എന്നതൊക്കെ ഈ സീരീസുകളിലെ താരങ്ങളുടെ പെർഫോമൻസ് നോക്കിയാണ് തീരുമാനിക്കുക. ജൂണിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഇന്ത്യ 5 T20 കളിക്കുന്നത്. ഈ T20 സ്കോഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. രോഹിത് ക്യാപ്റ്റൻഷിപ്പ് തന്നെയായിരിക്കും ഇന്ത്യ ഈ T20 ഇറങ്ങുന്നത്. രോഹിത്, രാഹുൽ, കോഹ്ലി തുടങ്ങിയവർ എന്തായാലും സ്കോഡിലുണ്ടാവും. അതേപോലെ ശ്രേയസും സൂര്യകുമാറും അവരുടെ സ്ഥാനം നേരത്തെ ഉറപ്പിച്ചതാണ്. ഇതിലെ ശ്രേയസ് വെടിക്കെട്ട് പ്രകടനമാണ് ശ്രീലങ്കൻ T20 കാഴ്ചവെച്ചത്. അടുത്ത T20 വേൾഡ് കപ്പിൽ ഇതിനോടകം തന്നെ ശ്രേയസ് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി മെയിൻ കീപ്പറായി പന്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ മലയാളി താരം സഞ്ജു സാംസണും സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് സഞ്ജു ഇഷാൻ അടക്കമുള്ള താരങ്ങളെ NCAയിൽ ഫിറ്റ്നസ് ടെസ്റ്റിനെ വിധേയനാക്കിയത്. കഴിഞ്ഞ ശ്രീലങ്കൻ T20 സഞ്ജു കിട്ടിയ അവസരം നന്നായി മുതലാക്കി. BCCI ഇംപ്രസ് ചെയ്യാനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. രോഹിത് നല്ല അഭിപ്രായമാണ് സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനെ പറ്റി പറഞ്ഞത്. വരുന്ന T20 വേൾഡ് കപ്പിലേക്കുള്ള താരങ്ങളുടെ പരിഗണനയിൽ സഞ്ജുവുണ്ടെന്നാണ് BCCI പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സഞ്ജുവിനും അവസരം ലഭിക്കും. ഇനി ഇഷാൻ കിഷൻ എന്തായാലും സ്കോഡിലുണ്ടാവും. രോഹിത്തിനൊപ്പം ഒരു ബാക്കപ്പ് ഓപ്പണറായും ഇഷാൻ കിഷൻ ഇപ്പോൾ ഇന്ത്യൻ ടീം പരീക്ഷിക്കുന്നുണ്ട്. ഇനി ഓൾറൗണ്ടറായി ടീമിലേക്ക് എത്തുക ഹാർദിക് പാണ്ഡ്യയായിരിക്കും. IPL മുന്നേ നടന്ന ഫിറ്റ്നസ് ടെസ്റ്റിൽ പാണ്ഡ്യ ഇപ്പോൾ പാസ്സായിരിക്കുകയാണ്. താരം ബൗൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് പാണ്ഡ്യ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ പാണ്ഡ്യയും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി പാണ്ഡ്യ വരുന്നത് കൊണ്ട് തന്നെ വെങ്കടേശ്വര സ്കോഡിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി യുസ്വേന്ദ്ര ചഹൽ, രവി ബിഷ്ണോയ്, ജഡേജ തുടങ്ങിയവരും ടീമിലുണ്ടാവും. അതുപോലെ പേസർമാരായിട്ട് ഹർഷൽ പട്ടേൽ, ബുംറ, ഷമി, ഭുവനേശ്വർ കുമാർ, ദീപശർ താക്കൂർ തുടങ്ങിയവരെല്ലാം ടീമിലുണ്ടാകും. നേരത്തെ തന്നെ സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിച്ച 3 ഏകദിനത്തിലും തോറ്റ് നാണം കെട്ടാണ് ഇന്ത്യ വന്നത്. ഇത്തവണ 5 T20 സീരീസും ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പര നേടാൻ സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കൻ T20 വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.